നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇഡി ഉദ്യോഗസ്ഥന്മാർ സാധാരണഗതിയിൽ ഏതൊരു കേസ് വന്നാലും അതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ ആ വിളിച്ചു വരുത്തിയാരോട് പറയാറുണ്ട്. എന്നാൽ ഒരുപാട് വർഷത്തെ രേഖകളാണ് ചോദിക്കുന്നതെങ്കിൽ സാധാരണഗതിയിൽ അത് അധികം ആരും തന്നെ ഹാജരാക്കാൻ കുറച്ച് മടിക്കുന്ന കാര്യവുമാണ്. പിന്നീട് അവരോട് ഹാജരാകാൻ പറയും. ഇപ്പോഴതാ മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയ ഇഡി ഓഫീസിലെത്തിയത് അങ്ങനെ വെറും കൈയുമായിട്ടല്ല, ഒരു പെട്ടി നിറയെ രേഖകൾ. കഴിഞ്ഞ 10 വർഷത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളുമാണ് ഈ പെട്ടിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രോളി ബാഗുമായാണ് കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഇന്ന് രാവിലെ ഷാജൻ സ്കറിയ ഹാജരായത്. ഇതിനോടകം തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങൾ വലിയ തോതിലാണ് സമൂഹ മാധ്യമങ്ങളടക്കം ഇപ്പോൾ പ്രചരിക്കുന്നത്. രേഖകൾ സമർപ്പിക്കാൻ വന്നതാണെന്നാണ് ഷാജൻ സ്കറിയ വ്യക്തമാക്കിയത്. കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് ആരോപിച്ച് ഇഡിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിവരശേഖരണം. ഷാജനോട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ആ രേഖകളുമായി എത്തിയതാണ് എന്ന് ഷാജൻ സ്കറിയ പറയുന്നു. ഷാജനെതിരെ നേരത്തെ ഇഡിക്ക് പരാതികൾ ലഭിച്ചിരുന്നു. വിദേശ പണമിടപാടുകളടക്കം കള്ളപ്പണ ഇടപാട് നടന്നെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഇതിന്റെ സ്ഥിതി പരിശോധിക്കുന്നതിനും വിവരശേഖരണത്തിന്റെയും ഭാഗമായിട്ടുമാണ് ഷാജൻ സ്കറിയ ഇഡി ഓഫീസിൽ എത്തിയിരിക്കുന്നത് എന്നാണ് വിവരം. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനാണ് വന്നത് എന്നാണ് ഷാജനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഷാജനെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മിക്ക കേസുകളിലും കോടതി നേരിട്ട് ഇടപെടുകയും ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വിദേശ കള്ളപ്പണ ഇടപാട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഷാജനെതിരെ ഇഡിക്ക് പരാതി ലഭിക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തുകയും ചെയ്തിരുന്നത്. വിദേശ പണം ഇടപാടിലടക്കം കള്ളപ്പണ ഇടപാട് നടന്നു എന്നായിരുന്നു ഇഡിക്ക് ലഭിച്ച പ്രധാനപ്പെട്ട പരാതി. ഇതുമായി ബന്ധപ്പെട്ട രേഖകളുമായാണ് എത്തിയത് എന്ന് ഷാജൻ സ്കറിയ മാധ്യമങ്ങളോട് പറഞ്ഞു. പരാതിയുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനും വിവരശേഖരണത്തിനുമാണ് ഷാജൻ സ്കറിയയെ വിളിച്ചു വരുത്തിയത് എന്നാണ് വിവരം. വിവിധ പരാതികളിൽ കേരള പോലീസ് ഷാജനെതിരെ നേരത്തെ പലയിടങ്ങളിലായി കേസ് എടുത്തിരുന്നു. എന്തായാലും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും ഇനി പുറത്തു വരാനുണ്ട്. എന്തായാലും ഇന്ന് ഇഡി ഓഫീസിൽ എല്ലാ രേഖകളുമായി ഷാജൻ സ്കറിയ ഹാജരായിരിക്കുകയാണ്.